ഇതാ ഒരു ദിവസം ഏറ്റവും മനോഹരമായ ദിവസം നിന്റെ ജന്മദിനം ഓർക്കുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും കടന്നു വന്നിരിക്കുന്നു പാടി പുകഴ്ത്തിയും നിന്നെ സ്തുതിച്ചും കൊണ്ട് ഈ ദിവസം വിശുദ്ധ കുർബാനയിലൂടെ ധന്യമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ മഹത്വം വെളിപ്പെടുത്തക്ക വിധത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സമാധാനം നിന്റെ ജനനത്തിൻ്റെ സമാധാനം എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുമാറാകട്ടെ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ ഒരു മനമായി ഒഴുകാമൊരു സ്വരമായി
സദനങ്ങൾ പൂക്കും സാന്ത്വന സ്വരമായി ഒന്നായൊരു മനമായി ഒഴുകാമൊരു സ്വരമായി കഥനങ്ങൾ പൂക്കും സാന്ത്വന സ്വരമായി മഹത്വം ഉന്നതേ മണ്ണീതി ശാന്തിയും മഹത്വം ഉന്നതേ മണ്ണീതി ശാന്തിയും സുമധുരഗണമായി സുരവരഗണമോരണിയാ ചേർന്നിടാം തിരിപ്പൂത്തിരി ചിതറിയിടും മാനത്ത് പത്താപ്പ് കത്തും പോലൊരു നക്ഷത്രം ദൂരയാ പുൽക്കൂട്ടിൽ രാപ്പുലി താരാട്ടിൽ തിരിപ്പൂട്ടി ഉറങ്ങും പിന്നിൽ നക്ഷത്രം തിരിയോ തിരിപ്പൂത്തിരി ചിതറിയിടും മാനത്ത് പത്താപ്പ് കത്തും പോലൊരു നക്ഷത്രം ദൂരയാ പുൽക്കൂട്ടിൽ രാപ്പുലി താരാട്ടിൽ കീഴ്പൂട്ടി ഉറങ്ങും പിന്നിൽ നക്ഷത്രം തിരിയോ തിരിപ്പൂത്തിരി തിരിയോ തിരിപ്പൂത്തിരി തിരിയോ തിരിപ്പൂത്തിരി തിരിയോ തിരിപ്പൂത്തിരി ഈ സമയത്ത് നമ്മുടെ ക്വിസ് മത്സരത്തിൻ്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഒരു വീഡിയോ ഇതിൽ ദൃശ്യമാകും, നിങ്ങൾ കണ്ടിട്ടുള്ള സുപരിചിതമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വേദപുസ്തകത്തിലെ, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏത് അധ്യായത്തോടാണ് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഏതിനോടാണ് സദൃശ്യം എന്ന് പറയുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇതിലെ ഭാഷയൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല, അത് കണ്ടാൽ. ഇത് സുപരിചിതമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്, ഇതിൽ കണ്ടിട്ടുള്ള വീഡിയോ തന്നെയാണ്.
ആരും ഉത്തരം പറയണ്ട. ഓക്കെ, കാര്യം കണ്ടു, കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മനസ്സിലായോ? വല്ലതും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളവര് ആദ്യം കൈ പൊക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാര്യം എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി? മനസ്സിലായോ? മനസ്സിലായില്ല. ഒരു കുട്ടി ഒരു കടയിൽ നിന്ന് മോഷ്ടിക്കുന്നു. ആ കടയുടെ ഉടമസ്ഥ വന്ന് അവനെ ശകാരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവനെ ശകാരിക്കണ്ടെന്ന് പറയുന്നു. അവൻ്റെ അമ്മയ്ക്ക് അസുഖമാണ്, മരുന്നുകൾ മേടിച്ചു കൊടുക്കുന്നു. ചെയ്ത ആൾ രോഗിയായി കിടക്കുന്നു. രോഗിയായി കിടക്കുന്ന സമയത്ത് വലിയ ബില്ല് വരുന്നു ചികിത്സയ്ക്ക്. ആ ചികിത്സയുടെ ബില്ല് വലിയൊരു എമൗണ്ട് കാണിക്കുന്നു. അതിനുശേഷം ഡോക്ടർ അത് നോക്കിയ ശേഷം അത് ഏറ്റവും സീറോ ആക്കുന്നു, ഒറ്റ ബില്ലില്ല എന്ന് പറയുന്നു. അന്ന് മരുന്ന് മേടിച്ചു കൊടുത്ത ആ ചെറിയ പൈതലാണ് വലിയ ഡോക്ടറായി വന്നിരിക്കുന്നത്. അവൻ പറയുന്നു, ഒന്നും എനിക്ക് തരണ്ട എന്ന് പറയുന്നു. ഇതാണ് നമ്മളിവിടെ കണ്ടത്. എന്താണ്, ഏത് വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളിത് കാണുന്നത്? വേദപുസ്തകം രണ്ട് തരത്തിൽ പഠിക്കാം. ഇതൊരു ബൈബിൾ ക്വിസിന്റെ പുസ്തക. ഇതിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഇവിടെ. ഒരുപാട് ചോദ്യം. ജീവിതത്തിലെ ഭാഗങ്ങൾ, ജീവിതത്തിലെ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു, അത് നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നമ്മൾ എങ്ങനെ അതിനെ മറുപടി കാണുന്നു എന്ന് നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ ചോദ്യങ്ങളും ഇതിലുണ്ടായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്. നോ ഐഡിയ. കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്. ക്ലൂ തരാം. ദശാംശവുമായി ബന്ധപ്പെട്ടാണ് ഈ വാചകം എപ്പോഴും ഉപയോഗിക്കുക. തിരുമേനിയുടെ എല്ലാ ദശാംശത്തിന്റെ ഇതിലും ഈ വാചകം ഉണ്ടായിരിക്കും. യാചിപ്പിനല്ല, ഇവിടെ ആരും യാചിച്ചൊന്നുമില്ല. ചമ്മാശൻ പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ചമ്മാശനെ പറയിപ്പിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു അവസരം തരികയാണ്. ആ ആ വാചകം ഏതാണ്ട് ആയിട്ടുണ്ട്. മുഴുവനോടാവണം. ഏകദേശം അത് ആ വാചകത്തിന്റെ സെൻസ് എടുത്തു കഴിഞ്ഞു. ഇനി ആ വാചകത്തിലേക്ക് എത്തിയാൽ മാർക്കായി. ആ ഇല്ലെങ്കിൽ ഈ സെൻസ് പറഞ്ഞ ജോയാട്ടൻ ഈ സമ്മാനം കൊണ്ടുപോകും. വാചകം കിട്ടുക. ആ പറഞ്ഞോ. അല്ല കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരളവ് സാബിയാണത് പറഞ്ഞിട്ടുള്ളത്. സാബിക്കാണ് ഈ സമ്മാനം സമ്മാനം കൊടുക്കാൻ ഷമ്മാസിനെ ക്ഷണിക്കുന്നു. അമർത്തി കുലുക്കി ആദ്യത്തെ വരി ഇങ്ങനെയാണ്, നിങ്ങൾ മനസ്സലിവുള്ളവരായിരിപ്പിൻ. രണ്ടാമത് പറയുന്നു, കൊടുപ്പിൻ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് ദൈവം നിങ്ങളുടെ മടിയിൽ തരും എന്നുള്ളതാണ് ഇതിലെ ഭാഗം. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കും. ഇത് സാബിക്ക് സമ്മാനമായിട്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ ഉള്ളിരിഞ്ഞാവിൽ രാപാത്തിരുന്നോ
ദേവനാദം കേട്ടു ആമോദയാ. ഗുമാരിയോടും തന്നു തിങ്കൾ കടപാടി ലോളിയ, തിങ്കൾ കടപാടി ലോളിയ. ആരകം തന്നെ നോക്കി ആ പിടയിൽ നടന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബദലിൻ തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബദലിൻ തന്നിൽ വന്നു. രാജാദി രാജന്റെ പൊൻതിരുവേണി, അവർ കാലിത്തൊഴുത്തിൽ കണ്ടു വന്നരാജികൾ വിടരും വാണി, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവി, താരകരാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ലോളിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാ, അവ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാ അവ കാഴ്ചയുമായി വന്നു. ദേവാദി ദേവന്റെ തിരുസന്നിധി, അവർ കാഴ്ചകൾ വച്ചുവണങ്ങിയാളിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ ഒളിഹിന്ദാവിൽ രാപ്പാത്തിരുന്നോ രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. വന്ദരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരകരാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ലോളിയ. ഓക്കെ, നമുക്ക് ക്വിസിൽ അടുത്ത ചോദ്യം കുട്ടികളോടാണ്. എളുപ്പമുള്ളൊരു ചോദ്യം,
കുട്ടികൾ മാത്രം അറിയുന്നവർ കൈവന്ദിക്കുക. ഒരുപാട് ആളുകൾ വിശന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വാക്കുകളൊക്കെ കേട്ട് വിശന്നിരുന്ന ഒരു സാഹചര്യം. കർത്താവ് അവിടെ വന്ന കുട്ടികളോട് എല്ലാവരോടും ചോദിച്ചു എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോയെന്ന്. ആ കുട്ടികൾ പലരും കൊണ്ടുവന്ന ഭക്ഷണം കാണിച്ചില്ല. ഒരു കുട്ടി മാത്രം എന്തോ അവൻ്റെ അമ്മ തന്നയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടികളാണ് കൈപൊന്തിക്കുക, ബാക്കി ആരും പറയണ്ട. എന്തായിരുന്നു 5000 പേർക്ക് ഭക്ഷണമാകാനായിട്ട് അവൻ്റെ അമ്മ കൊടുത്തയച്ചത്? കൈപൊന്തിക്കുക, അറിയുന്നവർ കൈപൊന്തിക്കുക. 5 അപ്പവും 2 മീനുമാണ് അവന് തിന്നാനായിട്ട് കൊടുത്തയച്ചത്. കൈയടിക്കുക. പേര്? കാതറിൻ ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കാതറിൻ്റെ സമ്മാനം സമാശം കൊടുത്തു. നല്ല കയ്യടികളോട്. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. വിഭക്തിലായ ലോകം പ്രകാശത്ത പ്രമോദമാവിത വാഴ്ത്തുവിൻ വരൂ വണങ്ങി വാഴ്ത്തു ഇതാ ഇതാ വിറങ്ങിതാ ദൂതരാജാക്കളും തീർത്താൽ നിറഞ്ഞു സ്നേഹമോടെ നിന്നു സമംഗളം പാടിടും മോദമാ വരുന്നല്ലോ ത്രിലോകനാഥ നിന്ന് വിമോചിക്കാൻ തകർന്ന മധ്യനെ വണങ്ങി വാഴ്ത്തു ഇതാ ഇതാ പിറന്നിതാ പാടും ദൂതവൃന്ദം മഹത്വമേ രാജനാമാദനെ ആമോദത്താൽ പാടി ദൂതസൈന്യം നിറഞ്ഞിതാ ദിവ്യമാ ശാന്തിയാ
Hallelujah. Padamega shabdal atmavina nirenyu padira. Vaalthuvin varu anengi vaalthu. Ida ida Piranida Maha Maha Piranida തുടർന്ന് മൂന്ന് ചോദ്യങ്ങളാണ് വേദപുസ്തകത്തിൽ നിന്ന് ചോദിക്കുക ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് അറിയുന്നവർ കൈവെക്കുക ബാലെ എഴുന്നേൽക്ക എന്ന് ആർ ആരോട് പറഞ്ഞു ബാലെ എഴുന്നേൽക്ക എന്ന് ആർ ആരോട് പറഞ്ഞു യേശു എന്ന് പറഞ്ഞു മുഴുവൻ ഉത്തരം പറഞ്ഞത് ക്വയർ അംഗമായ ബിന്ദു ടീച്ചറാണ് ബിന്ദു ടീച്ചർ ന്യായാധിപന്റെ പള്ളി പ്രമാണിയുടെ മകൾ ആ ന്യായാധിപനല്ല യേശു യേശുവാണ് പറഞ്ഞത് ടീച്ചർക്ക് സമ്മാനം ആ കൊടുക്കും അടുത്ത ചോദ്യം പത്രോസ് സീമോൻ പത്രോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം സീമോൻ പത്രോസ് കർത്താവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു ഇദ്ദേഹം കല്യാണം കഴിച്ച ആളാണോ അല്ലയോ എങ്ങനെ മനസ്സിലാക്കാം ഇതാണ് ചോദ്യം പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി ടീച്ചർ എല്ലാ സമ്മാനം കൊണ്ടുവന്നു ടീച്ചർക്ക് കുറെ നാളത്തേക്ക് മാസ്കും സാനിറ്റൈസറും മേടിക്കേണ്ടി വരില്ല ഓക്കെ ഒരു ചോദ്യം കൂടെ കൊയ്ത്ത് വളരെയുണ്ട് വേലക്കാരോ ചുരുക്കം പറഞ്ഞത് ഈശോ ആണ് ആരോടാണ് പറഞ്ഞത് കൊയ്ത്ത് വളരെയുണ്ട് വേലക്കാരോ ചുരുക്കം ഈശോ ആണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് എല്ലാവരുടെയും കണ്ണ് വയറങ്ങൾക്ക് നേരെയാണ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു ചോദ്യം കൂടെ ചോദിക്കും മൂന്ന് എന്നുള്ള കോറം തേക്കാനായിട്ട് അത് ഒരു വീഡിയോയിലൂടെ കാണുന്ന ഒരു ചോദ്യമായിരിക്കും ഉത്തരമില്ല യേശുവാണ് പറഞ്ഞത് ആരോട് പറഞ്ഞ ശിഷ്യന്മാരോടാണ് പറഞ്ഞതും ശരിയാണ് പക്ഷെ എനിക്ക് വേണ്ടത് എത്ര ശിഷ്യന്മാരോടാ പറഞ്ഞതാ എത്ര ശിഷ്യന്മാരോടാ കർത്താവ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല രണ്ട് പോരാ തുടങ്ങാം ആൾക്കാരെ എട്ട് പോരാ പതിനൊന്ന് അത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് എന്തിനു വേണ്ടി പറഞ്ഞ ഉപമയായിരുന്നു എന്ന് ഈ വീഡിയോയിൽ ഒന്ന് മനസ്സിലാക്കാം ശ്രദ്ധിച്ച് കാണാം നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ പുതുതായിട്ടൊന്നുമില്ല
എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായാലില്ലെങ്കിലും ഒരു ഒരു വികാരവും ഇല്ലല്ലോ ചങ്ങാതിമാരെ. ശരി, എന്താണ് വേദപുസ്തകത്തിൽ കർത്താവ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഉപമ? കർത്താവ് പറഞ്ഞ ഉപമ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. ആലോചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചെറിയ ക്ലൂ ഒക്കെ തരാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ യൂത്ത് അസോസിയേഷൻ, വിമൺ യൂത്ത് അസോസിയേഷൻ സംയുക്തമായി നടക്കുന്ന ബറുൽഹ അവാർഡ് ന്റെ വിതരണം നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരു കാലടി കുട്ടി ഓടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേക ശ്രദ്ധയൊന്നുമില്ലാതെ അവൻ അവൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഒരു കടുവയുടെ മുമ്പിൽ പെടുകയാണ്, അല്ലെങ്കിൽ കടുവയുടെ മുമ്പിലേക്ക് പെടുകയാണ്. അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിലവിളിച്ചും കരഞ്ഞുമൊക്കെ മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാം. പിന്നീട് അവൻ്റെ സ്ട്രഗ്ലിംഗ് ആണ്, എങ്കിലും അവൻ നിർത്തുന്നില്ല. അവൻ്റെ ഓട്ടം അവൻ്റെ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നതുവരെ. അപ്പോൾ ഇതിൽ എഴുതി കാണിച്ചു, കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുന്നതുവരെ എന്നൊക്കെ നമ്മൾ ഇതിൽ എഴുതി കണ്ടു. അവിടെ എത്തിയപ്പോൾ ശത്രുവിൽ നിന്നും രക്ഷ ലഭിച്ചു. നമുക്ക് വേണ്ടത് കർത്താവ് ഇതുമായി ബന്ധപ്പെട്ട് നിർത്താതെ ഓടുക, രക്ഷ ലഭിക്കുന്നതുവരെ നിലവിളിച്ചുകൊണ്ട് ഓടുക എന്ന് കർത്താവ് ഒരു ഉപമയിലൂടെ പറയുന്നുണ്ട്. നിലവിളി നിർത്തരുത്, ഇപ്പോഴെല്ലാം അവസാനിക്കും എന്നുള്ള അവസ്ഥയിൽ നമ്മൾ കണ്ടു. കരടി ഒരു മരം ഒടിഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതോടുകൂടെ എല്ലാം തീർന്നു എന്ന് അവസാനിക്കുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ അതിൽ നിന്നൊക്കെ അവൻ അവസാനം അവൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അടുക്കിൽ എത്തിയപ്പോൾ അവിടെ രക്ഷ കിട്ടുന്നതായി കണ്ടു. രക്ഷയില്ല, മടുത്തപ്പോൾ അവൻ ഓടി മടുക്കാതെ, ഒരു മടുപ്പുമില്ലാതെ അവൻ ഓടി. ഇപ്പോൾ കർത്താവ് പറഞ്ഞ ഉപമയിലെ വാചകത്തിൻ്റെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും കർത്താവ് ഒരു ഉപമ പറഞ്ഞിരുന്നു, അതിലൊരു വാക്ക് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അറിയില്ല, മടുപ്പ് കൂടാതെ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ എന്നുള്ളതിനെ ഒരു ഉപമ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്. പേര് ജിൻസി, ജിൻസി ചേച്ചിക്കാണ് സമ്മാനം. സമ്മാനം നമ്മൾ കൈമാറുന്നു. ചെമ്മാശൻ സമ്മാനം കൈമാറുന്നു. ബർഹ അവാർഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കാനും സെക്രട്ടറിയെ ക്ഷണിച്ചോളൂ. മൈക്ക്, ഒരു മൈക്ക്. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മളെല്ലാ വർഷവും ബറൂൽഹ അവാർഡ് കൊടുക്കാറുണ്ട്. പക്ഷേ വേറൊരു പരിപാടിയായിട്ടാണ് നമ്മൾ കൊടുക്കാറ്. ഈ പ്രാവശ്യം ഇങ്ങനെ ക്രിസ്മസിനോട് കൂടിയിട്ട് കൊടുക്കേണ്ടി വന്നു. ശരി ശരി. നമ്മൾ വേറെ പരിപാടിയായിട്ടാണ് എല്ലാ വർഷവും കൊടുക്കാറ്. ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത്രയും പേര് നമ്മളിങ്ങനെ ഒത്തുകൂടാൻ പറ്റാറില്ല. ഈ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും പേരെ അറേഞ്ച് ചെയ്യാൻ പറ്റി. നമ്മൾ ഒരിക്കൽ ഇപ്പോൾ ഈ പരിപാടി വെർച്വലായിട്ട് ചെയ്തതായിരുന്നു. പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ ബറുൽഹ അവാർഡ് കൊടുത്തു. അത് നമുക്ക് ട്രോഫി ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. പാസ്സായുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞതും. പക്ഷേ ട്രോഫി ആയിട്ട് നമുക്ക് എല്ലാവരും ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാ വർഷവും കൊടുക്കുന്ന യൂത്ത് അസോസിയേഷനും വുമൺസ് യൂത്തും ഒരുമിച്ചാണ് കൊടുക്കാറുള്ളത്. ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ്. നമുക്ക് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ സ്പോൺസേഴ്സും
ഈ പ്രാവശ്യം എല്ലാ ആ പ്രാവശ്യം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നമുക്ക് വന്നിരിക്കണേ. അതിൻ്റെ ഡീറ്റെയിലേക്കും ഷെപ്പേഡും ഒന്ന് വായിക്കും. ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സും ഡിപ്ലോമ കോഴ്സും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളും പാസ്സായവർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. ഷെപ്പേഡിനെ വിളിക്കാം, അതിൻ്റെ ഡീറ്റെയിൽ ആൾ പറയുന്നതാണ്. ബറൂൾഹ വിദ്യാഭ്യാസ അവാർഡിൽ നമ്മൾ ആദ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായിട്ടുള്ള, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ ലെവലിൽ ഉന്നത വിജയം നേടിയിട്ടുള്ളവരെയാണ് നമ്മൾ ആദ്യം അനുമോദിക്കുന്നത്. അപ്പോൾ ആദ്യം പേര് വിളിക്കുമ്പോൾ എല്ലാവരും മുന്നിൽ തന്നെ വന്ന് സമ്മാനങ്ങൾ കൈപ്പറ്റേണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് ലിയ ടിലോ തലോക്കാരൻ ഹൗസ് ഡി ആർ. ആളുണ്ടെങ്കിൽ വന്ന് മാനിക്കേണ്ടാണ്. അച്ഛനെ ആദ്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് സമ്മാനം നൽകുന്നതിന്. ലിയ ടിലോ ഉണ്ടെങ്കിൽ കടന്നു വരേണ്ടതാണ്. അടുത്തതായിട്ട് ബിബിൻ ബാബു താഴേക്കാടൻ ഹൗസ് ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അടുത്തത് ലിബിൻ ടിലോ തലോക്കാരൻ ഹൗസ് ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് മേഗ പ്രിൻസ് പള്ളിപ്പുറം ഹൗസ് ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. സാന്ദ്ര ടോണി ആലപ്പാടൻ ഹൗസ് ബി എസ് സി ഇൻ കെമിസ്ട്രി. അടുത്ത് റാഫേൽ ജേക്കബ് ഓവുങ്ങൽ ഹൗസ് ബി എസ് സി ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് വിവേക് ബിജു താഴേക്കാടൻ ഹൗസ് ബി എസ് സി ഇൻ കാറ്ററിംഗ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് അനറ്റ് ജോൺ താഴത്ത ഹൗസ് ബി കോം ഇൻ ഫിനാൻസ്. നെക്സ്റ്റ് റോബിൻ പോൾ അക്രപ്പറ്റി ഹൗസ് ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്. നെക്സ്റ്റ് ജിബിൻ ജോയ് കോട്ടയത്തുകാരൻ ഹൗസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ജോയ് ഏട്ടം ഒന്ന് മാനിക്കുന്നതായിരുന്നു. പ്രൊഫഷണൽ കോഴ്സുകളുടെ എല്ലാം സ്പോൺസർ യൂത്ത് ആൻഡ് വുമൺസ് യൂത്ത് അസോസിയേഷൻ മാറകവിൻ തൂവാന ചർച്ച് പടിഞ്ഞാറേക്കോട്ടയാണ്. ഇതോടുകൂടിയിട്ട് പ്രൊഫഷണൽ കോഴ്സിൻ്റെ സമ്മാനദാനം അവസാനിക്കുന്നു. നമുക്കടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. Save
repeat the sounding joy, repeat the sounding joy, repeat, repeat the sounding joy, repeat the sounding joy, repeat the sounding joy, repeat, repeat the sounding joy. For us the curse is far, 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 for us the curse is far. Heaven and nature see, and heaven and nature see, and heaven, heaven, nature see, and heaven and nature see, and heaven and nature see, and heaven, heaven, nature see. Let death receive the king. ഈ ഗാനം കൂടെ നമുക്ക് ആലപിക്കാം. തരകളിൽ കാൽച്ചിലമ്പുലി കേൾക്കുന്നു യാഗം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു അപാടുന്നു വാനമതിൽ തരകളിൽ കാൽച്ചിലമ്പുലി കേൾക്കുന്നു യാഗം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു അപാടുന്നു ണച്ചു ലോകത്തിനുടെ പാപങ്ങളെ നീക്കി അധിപനായോ വെളിയണച്ചു ലോകത്തിനുടെ പാപങ്ങളെ നീക്കി ലോകേശൻ ജാതനായി ഈ ലോകെ ജാതനായി പുൽക്കൂട്ടിൽ ജാതനായി ലോകേശൻ ജാതനായി ഈ ലോകെ ജാതനായി ിൽ വാനമതിൽ താരകളിൽ കാൽച്ചിലമ്പുലി കേൾക്കുന്നു
ഒരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു അപാടുന്നു ജനിച്ചു ഏഴകളിൽ പാപങ്ങളെ നീക്കി ലോകേശൻ ജാതനായി ഈ ലോക ജാതനായി പുൽക്കൂട്ടിൽ ജാതനായി ലോകേശൻ ജാതനായി ഈ ലോക ജാതനായി പുൽക്കൂട്ടിൽ ജാതനായി വാനമതിൽ താരകളിൽ കാൽച്ചിലം പുലി കേൾക്കുന്നു ത്യാഗം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു അപാടുന്നു വാനമതിൽ താരകളിൽ കാൽച്ചിലം പുലി കേൾക്കുന്നു ത്യാഗം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു അപാടുന്നു അടുത്ത രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം കുട്ടികളോടാണ് ചോദ്യം കുട്ടികൾക്ക് എളുപ്പം പറയാവുന്ന ഒരു ചോദ്യമാണ് കുട്ടികൾ മാത്രം കൈമുന്തിക്കുക ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വയ്ക്കപ്പെട്ടത് ദൈവമായ പിതാവ് ആർക്കാണ് വെളിപ്പെടുത്തിയത് വലിയ പണ്ഡിതന്മാർക്കും വലിയ വലിയ ആൾക്കാർക്കൊക്കെ കിട്ടുന്ന ജ്ഞാനം ദൈവം മറച്ചു വച്ചിട്ട് ഇന്ന ആളുകൾക്ക് കൊടുത്തു എന്ന് കർത്താവ് പറയുന്നുണ്ട് ആർക്കാണ് അത് കൊടുത്തത് കുട്ടികൾക്കാണ് ചോദ്യം കുട്ടികളാണ് അതിൻ്റെ ഉത്തരം പറയുന്നത് ആർക്കാണത് പറഞ്ഞു കൊടുത്തത് വലിയ വലിയ അറിവുള്ളവരും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊന്നും മനസ്സിലാക്കാത്ത കാര്യം കർത്താവ് അവർക്കാണ് കൊടുത്തത് പറഞ്ഞു അല്ല 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 കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല വലിയ വലിയ ആളുകൾക്കൊക്കെ വലിയ ജ്ഞാനമുണ്ട് അറിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് കുട്ടികൾക്കാണ് അതുകൊണ്ട് തന്നെ കുട്ടികളോട് എന്താണ് കർത്താവ് പറഞ്ഞതെന്ന് ഓർക്കുക എൻ്റെ അടുക്കൽ വരുവിൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ജ്ഞാനം കർത്താവ് കൊടുത്തു എന്ന് പറയും എന്താ ആർക്കാണ് കുട്ടികൾ ഞാൻ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞു ശരിയാണ് ഉത്തരം ശിശുക്കൾക്ക് എന്നുള്ള വാക്ക് ശരിയാണ് കുട്ടികൾക്കാണ് കൊടുത്തത് കുട്ടികൾക്കാണ് അത് കൊടുത്തത് വലിയ അറിവും ജ്ഞാനവും ഉണ്ട് എന്ന് പറഞ്ഞവർക്കല്ല യഥാർത്ഥ രക്ഷ കൊടുത്തത് ഗ്ലൂക്കോസ് സുവിശേഷം പറയുന്നു ദൈവം അത് കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്കാണ് എന്നാണ് ഓക്കെ അനുസരണക്കേടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കായിരിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മളുടെ മോഹനച്ചനെ ക്ഷണിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യം ശരീരം ചൊവ്വുള്ളതെങ്കിൽ മുഴുവനും പ്രകാശമായിരിക്കും അല്ലെങ്കിലോ
കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അല്ലെങ്കിലോ? കണ്ണാണല്ലോ പ്രകാശം, ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് നേരെയുള്ളതാണെങ്കിൽ ക്ലിയർ ആയിട്ടെല്ലാം കാണാതെ മാത്രമല്ല എല്ലാ ആറ്റിറ്റ്യൂഡും നന്നായിട്ട് തന്നെ പോകും, ശരീരം മുഴുവൻ പ്രകാശിക്കും. അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞോളൂ, അറിയുന്നവര് കൈവക്ക പറയാ. ഇരുട്ടായിരിക്കും. ഉത്തരം ശരിയാണ്. ആരോ പറഞ്ഞു കൊടുത്തതാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ആ ഉത്തരം ശരിയാന്ന് അവൾക്ക് തോന്നി. കാതറിന് അതുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ കാതറിന് സമ്മാനം കൊടുക്കാൻ അച്ഛനെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ശരീരം വെളിച്ചമുള്ളതാവാൻ കണ്ണിൽ വെളിച്ചം ഉണ്ടാവണം, അല്ലെങ്കിൽ ജീവിതം മൊത്തം ഇരുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അവസാനത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം, നിങ്ങളുടെ അര കെട്ടിയും, ബാക്കി പറയാം, നിങ്ങളുടെ അര കെട്ടിയും നമ്മളിപ്പോ പറഞ്ഞൊരു കാര്യമാണ്, അതിന്റെ ഒരു ഭാഗമാണ്. എപ്പോഴും ബി പ്രിപ്പയർഡ് എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങളുടെ അര കെട്ടിയും ബാക്കിയുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം, ബാക്കിയുള്ളത് തൊട്ട് മുമ്പിലത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിലുണ്ട് അതിന്റെ ഉത്തരം. ബി പ്രിപ്പയർഡ്, നിങ്ങളുടെ അര കെട്ടിയിരിക്കണം. അല്ല, തൊട്ട് മുമ്പിലത്തെ ചോദ്യത്തില് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, ഉത്തരം ഇതാണ്, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ, വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ, ശരീരത്തിന്റെ വിളക്ക് കണ്ണാണെന്ന് ഞാൻ പറഞ്ഞു. അതാണ്, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. Thank you.
നിലരാമുകളിൽ വിടുന്നു ദിവ്യ തേജസ്സിൻമാറ്റൊലികൾ നിലരാമുകളിൽ വിടുന്നു ദിവ്യ തേജസ്സിൻമാറ്റൊലികൾ ഉഷസ്സിൻ കിരണം പുതുജീവിതത്തിൽ ഉണരുന്നിതമാനവ ഹൃദയങ്ങൾ ഉഷസ്സിൻ കിരണം പുതുജീവിതത്തിൽ ഉണരുന്നിത മാനവ ഹൃദയങ്ങളിൽ ഇരുൾ മൂടുമീരാവിൽ പൊൻതാരമുയരുകയാ ഇരുൾ മൂടുമീരാവിൽ പൊൻതാരമുയരുകയാ ഇരുളകളകന്നിടുന്നു പൊന്നിൻ നിലാവൊലിയിൽ ഇരുളകളകന്നിടുന്നു പൊന്നിൻ നിലാവൊലിയിൽ ഇരുൾ മൂടുമീരാവി പൊൻതാരമുയരുകയാ ഇരുൾ മൂടുമീരാവി കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ നിന്നാ മിന്നി പോലെ മിന്നിത്താരമിങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ ആഹാ ഉന്നതനേ വാത്തിരാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ ആഹാ ഉന്നതനേ വാത്തിരാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറങ്ങട്ടെ മിന്നിത്താരമിങ്ങും മിന്ന മിന്നി പോലെ മഞ്ഞ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ ിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം തേടുന്നു മഞ്ഞിലെല്ലാരും കണ്ണോട് കണ്ണായി കാണാനാമത്തേ പുണ്യാഹം പോലെന്നും ഉള്ളിൽ കാത്തിടാം എന്നും ക്രിസ്മസിൽ ആനന്ദം പൂത്തിങ്കളാം നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേയിടും എന്നും ക്രിസ്മസ് ആനന്ദം പൂസിംഗളാ നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേയിടും ആവാ ഉന്നതനേ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറങ്ങട്ടെ ആ ഉന്നതനേ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറങ്ങട്ടെ നിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ രാജാതിരാജന്റെ വീടി പുൽക്കുഴ കാണുമ്പോടം തീച്ചു നിൽക്കുന്ന കൺമുൻപിൽ കത്താവ് വിതരും സത്യങ്ങൾ കാണാതെ പോകുന്ന അന്ധതയാണുള്ളിൽ മണ്ണിൽ ഒട്ടേറെ പുൽക്കൂട്ടിൽ കൊണ്ടു പിറന്നാലും എന്റെ മനസ്സിൽ പിറന്നില്ലേ അത് വ്യക്തമായി മണ്ണിൽ ഒട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും
എന്റെ മനസ്സിൽ പിറന്നില്ലേ അത് വ്യക്തമാ ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാം തന്നലകൾ പൊട്ടി നുറുങ്ങട്ടെ ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്നാ പെയ്തുവല്ലോ മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ മന്നാ പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. അടുത്തതായി ഗുരുമഹാ സമ്മാനദാനം തുടരുകയാണ്. അതിന്റെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. ബെർഹുൽഹ വാർഡിലെ ഇനി നമുക്ക് കൊടുക്കാനുള്ളത് പ്ലസ് ടു തലത്തിലെ ഉന്നത വിജയം നേടിയിട്ടുള്ളവരെ അനുമോദിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായിട്ട് മോഹനച്ചനെ ഈ വിധയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ക്യാഷ് അവാർഡും ഉണ്ട്, അതേപോലെ ട്രോഫികളായിട്ട് രണ്ട് രീതിയിലാണ് സമ്മാനങ്ങളുള്ളത്. അപ്പോൾ ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് കൊള്ളന്നൂർ ഇമ്മട്ടി ഐസക്കിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഭാര്യ മേഴ്സി ഐസക്കാണ് ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്രാജോ ബാറ്ററീസ് ആൻഡ് ഏജൻസീസ് എം ജി റോഡ് തൃശ്ശൂരാണ് എല്ലാ ട്രോഫികളും സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതേപോലെ സമ്മാനം വാങ്ങിക്കാൻ ആളില്ലെങ്കിൽ അവരുടെ വീട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് സമ്മാനം കൈപ്പറ്റേണ്ടതാണ്. അപ്പോൾ പ്ലസ് ടു ലെവലിലുള്ള സമ്മാനങ്ങളാണ് ഇപ്പോൾ വിളിച്ച് പറയണത്. ഇപ്പോൾ ഫുൾ എ പ്ലസ് നേടിയ ഏഞ്ചൽ മരിയ ബാബു നെല്ലങ്കര ഉണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഞ്ജന ആൻസൻ കാളിയങ്കര ഹൗസ്, ജസ്മി ജെൻസൻ ചിറക്കേക്കാരൻ ഹൗസ്, നിവിൻ ബിനോജ് ഇമ്മട്ടി ഹൗസ്, സ്നേഹ പ്രിൻസ് പള്ളിപ്പുറം ഹൗസ്, റൊണാൾഡ് ബാബു അറക്കൽ ഹൗസ്, ഡേവിഡ് ബിജു പുലിക്കോട്ടിൽ ഹൗസ്, ആൽബിൻ തോബിയാസ് പൂലോൻ ഹൗസ്, പ്ലസ് ടുവിൻ്റെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് SSLC ലെവലിലുള്ള സമ്മാനദാനമാണ്. അതിൽ നമുക്ക് ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് സിവിൽ ലൈൻ മെഡിക്കൽസ് അയ്യന്തോൾ, ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്രാജോ ബാറ്ററീസ് ആൻഡ് ഏജൻസീസ് എം ജി റോഡ് തൃശ്ശൂർ. അപ്പോൾ അതിൽ ഫുൾ എ പ്ലസ് ഉള്ള ആളെന്ന് പറയുന്നത് ആഷ്ലി ഷാജു വെള്ളന്നൂക്കാരൻ ഹൗസ്, ഒരു ഫുൾ എ പ്ലസ് കൂടിയുണ്ട് ജിബിൻ വിജ്വാനന്ദ് പൊർത്തൂക്കാരൻ ഹൗസ്, ഹെലൻ ലൂയി താഴ്ത്ത ഹൗസ്, ജെയ്റ്റ്ലി ജോസ് താഴ്ത്ത ഹൗസ്, അലൻ തോബിയാസ് പൂലോൻ ഹൗസ്, എമിൻ റോയ് ഇമ്മട്ടി ഹൗസ്, അനീത ബാബു കൊട്ടേക്കാടൻ ഹൗസ്, ഇതോടുകൂടി SSLC സമ്മാനദാനം അവസാനിച്ചിരിക്കുന്നു. I tell you what I think I have no got no stopping I set up my pinky band so please bring me this show
that I can have for life to give my señorita. Ah, 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 ah.
അടുത്തതായി രക്തദാനം നടത്തിയവരെ ആദരിക്കുന്ന ചടങ്ങാണ്. വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ രക്തം ദാനം ചെയ്തവരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിലേക്ക് നമ്മൾക്ക് മെയിൻ സ്പോൺസറായിട്ട് നമുക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇടവക അംഗമായ രാജൻ പാലമറ്റമാണ് നമുക്ക് എല്ലാ സമ്മാനങ്ങളും സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേര് വിളിക്കുന്നവരോ വിളിക്കുന്നവരോ കുടുംബാംഗങ്ങളോ ഇവിടെ ഉണ്ടെങ്കിൽ സമ്മാനം വന്ന് കൈപ്പറ്റേണ്ടതാണ്. സമ്മാനം നൽകുന്നതിനായി റൊണാൾഡ് ശമ്മാസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Reverend Father Jack Chandy, Liba Biju, Hima Jos, Denny Matthew, Nimmi Abhi, Abhi Anthony, Sebastian A.D., Joseph M.I., ഡാനിയൽ സെബാസ്റ്റ്യൻ, നിർമ്മൽ സെബാസ്റ്റ്യൻ, ഷെപ്പേർഡ് ജോൺ സക്കറിയ, ജിബിൻ ജോയ്, എൻസൺ കെ ഡേവിസ്, രാജൻ ജോസഫ്, ആരോൺ പുലിക്കോട്ടിൽ, ഫെജോ ജോബി, അബി ജോയ്, ഷിനോജ് ഇ ജോസ്, സിബി ജോയ്, വിശാൽ ആൻഡോ, Bennett Benny. ഇത്രയും ആളുകളാണ് നമുക്ക് ബ്ലഡ് ഡൊണേഷന് സഹകരിച്ചിട്ടുള്ളത്. സ്ഥാനത്തെ ഏതാനും ഗാനങ്ങളോടുകൂടെ ഗാനശുശ്രൂഷ അവസാനിക്കുകയാണ്. തുടർന്ന് തീച്ചോലി കത്തിക്കൽ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. ഗുരുനാഥനെ വാഴ്ത്തു വിണ്ണിൽ, നവദേവനെ വാഴ്ത്തു മണ്ണിൽ, പുതുരാജനെ വാഴ്ത്തു മണ്ണിൽ, പുതുനാഥനെ വാഴ്ത്തു വിണ്ണിൽ, നവദേവനെ വാഴ്ത്തു മണ്ണിൽ, പുതുരാജനെ വാഴ്ത്തു. മിശിഹാരാജൻ വന്നു ആവാദത്തോടെ, നമ്മിൽ ചേർന്നു നിന്നു ആമോദത്തോടെ. മണ്ണിൽ പുതുനാഥനെ വാഴ്ത്തു വിണ്ണിൽ, നവദേവനെ വാഴ്ത്തു മണ്ണിൽ, പുതുരാജനെ വാഴ്ത്തു.
കന്യക മറിയത്തിൽ സുനുവായി വന്നു പിറക്കുന്നു അവൻ നമ്മുടെ പാപത്തെ തന്റെ തോളിലവേറ്റുന്നു കന്യക മറിയത്തിൽ സുനുവായി വന്നു പിറക്കുന്നു അവൻ നമ്മുടെ പാപത്തെ തന്റെ തോളിലവേറ്റുന്നു അവനാണല്ലോ 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 പൂവും കായും മലരും മനവും മണ്ണിൽ പുതുനാഥനെ വാഴ്ത്തു വിണ്ണി നവദേവനെ വാഴ്ത്തു മണ്ണിൽ പുതുരാജനെ വാഴ്ത്തു മണ്ണിൽ പുതുനാഥനെ വാഴ്ത്തു വിണ്ണി നവദേവനെ വാഴ്ത്തു മണ്ണിൽ പുതുരാജനെ വാഴ്ത്തു വസന്തത്തിൻ തളിരായി വന്നു പിറക്കുന്നു പുത്തൻ കുളിരായി നമ്മിൽ തൻ പുതുപാതയൊരുക്കുന്നു നിത്യവസന്തത്തിൻ തളിരായി വന്നു പിറക്കുന്നു പുത്തൻ കുളിരായി നമ്മിൽ തൻ പുതുപാതയൊരുക്കുന്നു അവനാണല്ലോ 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 നന്മയും ജീവൻ കരുണയും ഒഴുകുമേ മണ്ണിൽ പുതുനാഥനെ വാഴ്ത്തു വിണ്ണി നവദേവനെ വാഴ്ത്തു മണ്ണിൽ പുതുരാജനെ വാഴ്ത്തു മണ്ണിൽ പുതുനാഥനെ വാഴ്ത്തു വിണ്ണി നവദേവനെ വാഴ്ത്തു മണ്ണിൽ പുതുരാജനെ വാഴ്ത്തു വിശിഖാരാജൻ വന്നു ആഹ്ലാദത്തോടെ നമ്മിൽ ചേർന്നു നിന്നു ആമോദത്തോടെ മണ്ണിൽ പുതുനാഥനെ വാഴ്ത്തു വിണ്ണി നവദേവനെ വാഴ്ത്തു മണ്ണിൽ പുതുരാജനെ വാഴ്ത്തു മണ്ണിൽ പുതുനാഥനെ വാഴ്ത്തു വിണ്ണി നവദേവനെ വാഴ്ത്തു മണ്ണിൽ പുതുരാജനെ വാഴ്ത്തു സൈലന്റ് നൈറ്റ് എന്ന ഗാനം ഇപ്പോൾ കൊയറംഗങ്ങൾ ആലപിക്കുന്നു. Sleeping heavenly peace.
from heavenly host. Hallelujah. ഇപ്പോൾ തന്നെ തീച്ചോലി കത്തിക്കൽ ശുശ്രൂഷ ആരംഭിക്കുകയാണ്.
സങ്കീർത്തന പുസ്തകങ്ങൾ എല്ലാവരും കയ്യിൽ കരുതുക. സങ്കീർത്തനം. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നന്ദിക്കുമാമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നേക്കും. ബാരക്മാർ സ്രോതുള്ളവനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 നീയാകുന്നു സ്രോതുള്ളവനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാകന്മാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോട് നിലവിളിക്കുന്നു. സ്രോതത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും അരുത് എന്നാൽ ദുഷ്ടനെന്ന് ഞങ്ങൾ അവിടെ ഇരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അനാദി മുതൽ മറഞ്ഞിരിക്കുന്നവനും അനന്തമായി പിതാവിൽ നിന്നും ജാതനായവനുമായ പുത്രനായുള്ളവേ, ആദ്യം തമ്മില്ലാതെ തൻ്റെ പിതാവിൻ്റെ നിഗൂഢമാർ വിടത്തിൽ നിന്ന് ജാതനായവനും, മാറ്റം കൂടാതെ കന്യകയുടെ ഉദരത്തിൽ നിന്ന് ജഡം ധരിച്ചവനും, തിരുവിഷ്ടം അനുസരിച്ച് മനുഷ്യ അശീര ശരീരികളുടെ കൂട്ടത്തിലേക്ക് ദാസരൂപമെടുത്തിറങ്ങി വന്നവനും, തിരുകാരുണ്യത്താൽ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് പ്രപഞ്ചത്തെ അഖിലവും സംരക്ഷിച്ചവനുമായുള്ളവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങേ ഭൂമിയിൽ നയിച്ച പരിശുദ്ധ ജീവിതത്തിൻ്റെ അതേ ഭാവത്തെയും രൂപത്തെയും അവിടുന്ന് ഞങ്ങളെയും ധരിപ്പിക്കണമേ. അവിടുന്ന് ഇടയന്മാരുടെ മുഖത്തെ പ്രകാശരം പ്രകാശിപ്പിച്ചുവോ, അപ്രകാരം തന്നെ സ്വർഗീയ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ മുഖങ്ങളെയും പ്രശോഭിപ്പിക്കണമേ. മാലാഖന്മാരുടെ ഗണങ്ങൾക്ക് അവിടുന്ന് പ്രകാരം സർവ്വലോകത്തിനും സംഭവിച്ച പ്രകാശശോഭയെ ഉജ്ജ്വലത ഉദ്ദീപിപ്പിച്ചുവോ, അപ്രകാരം തന്നെ അവിടുത്തെ ദൈവികാനന്ദത്തിൻ്റെ തേജോ കിരണങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കണമേ. തിരുജനനത്തിങ്കൽ മാലാഖഗണങ്ങളെ പ്രകാരമാണല്ലോ ഘോഷിച്ചത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം, മനുഷ്യർക്ക് ശുഭപ്രത്യാശ. അങ്ങയെ സ്തുതിച്ച ആരാധിച്ച ഇടയന്മാരോടുകൂടെ അങ്ങേ പരിശുദ്ധ തൊട്ടിലിനെ സമീപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങേ അനന്തമായ ദൈവത്വം വിശുദ്ധീകരിച്ച് അലങ്കരിച്ച അവിടുത്തെ സ്വർഗീയ തൊട്ടിലിനെ ആരാധിക്കുന്നതിന് ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ
പാദങ്ങളെയും അതിവേഗം നയിച്ച് നടത്തണമേ. അങ്ങേ ദൈവരാജ്യത്വത്തിൻ്റെ മഹത്വത്തിനെ അഴിഞ്ഞു പോകാത്ത വഴിപാടുകളും ഞങ്ങളുടെ അധരങ്ങളുടെ വിവേക സമ്പൂർണമായ ഫലങ്ങളും വിശിഷ്യ ഞങ്ങളും അങ്ങേക്ക് അർപ്പിക്കുമാറാകട്ടെ. അങ്ങേ ജനന തിരുനാളിനെ ഏറ്റവും ആഘോഷമായി കൊണ്ടാടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങേ പ്രസാദിപ്പിക്കുന്നതായിരിക്കട്ടെ. ഉറക്കമുളച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും തിരുവിഷ്ടത്തിന് പ്രസാദകരമായിരിക്കട്ടെ. ഞങ്ങളുടെ യാചന അങ്ങയെ നിരപ്പിക്കുന്നതും ഞങ്ങളുടെ അപേക്ഷ അങ്ങയ്ക്ക് മഹിമയ്ക്ക് ഉതകുന്നതുമായിരിക്കട്ടെ. ഹൃദയം തകർന്നുള്ള ഞങ്ങളുടെ യാചനയാൽ അവിടുന്ന് ഞങ്ങളോട് നിരന്നുകൊള്ളണമേ. അങ്ങേ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനായി അങ്ങേ ദൈവത്വത്തിൻ്റെ കനിവും കരുണകളും ഒഴുക്കുകയും ആ കരുണയാലും കൃപയാലും അവിടുന്ന് തിരഞ്ഞെടുത്ത യാട്ടിൻ കൂട്ടത്തിലെ എല്ലാ ആടുകൾക്ക് പാപമോചനവും സാധ്യമാക്കണമേ. ഞങ്ങൾ മനുഷ്യർ മക്കൾക്കു വേണ്ടി കാരുണ്യമൊഴുക്കുന്നവനും സർവനാഥനുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സങ്കീർത്തനം 149 150. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയ ഒരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന് സ്തുതിയും പാടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയ പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ ശയ്യകളിന്മേൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങളാലും ബന്ധിക്കേണ്ടതിനും എന്ന് എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. കാഹളനോദത്തോടെ തപ്പിനോടും കിന്നരങ്ങളോടും കൂടെ അവനെ സ്തുതിപ്പിൻ. തന്ത്രിനാഥത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിപ്പിൻ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അനാദി മുതൽ നന്നേക്കും. ആമീൻ ആമീൻ. ഹല്ലേലൂയാ ദേമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയാ ദേമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയാ ദേമേ നിനക്ക് സ്തുതി. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേ മഹത്വപ്പെട്ട ദൈവത്വത്തിൻ്റെയും കർത്തൃത്വത്തിൻ്റെയും തിരുവിഷ്ടമനുസരിച്ച് തിരുമുൻഭാഗ്യ നിർമ്മലതയിലും ഭയഭക്തിയിലും ആത്മാവിലും നേരിലും പരിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ഈ വിശുദ്ധ ശുശ്രൂഷയെ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങേ നിരപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ അപേക്ഷയും യാചനയും ഉണർവോടുകൂടെയുള്ള ഈ പ്രാർത്ഥനകളും അങ്ങേ അനുരഞ്ജിപ്പിക്കട്ടെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ അങ്ങയുടെ മഹിമയ്ക്കായി തീരുമാറാകട്ടെ. തകർന്ന ഹൃദയത്തോടെ ഉള്ള ഞങ്ങളുടെ യാചന അങ്ങയെ പ്രീതിപ്പെടുത്തട്ടെ. മനുഷ്യസ്നേഹിയും നല്ലവനുമായുള്ളവേ, അങ്ങേ ദൈവത്വത്തിന് കരുണയും കൃപയും ദയയാലും കനിവിനാലും അവിടുന്ന് തിരഞ്ഞെടുത്ത തിരുസഭയിലെ ജനക്കൂട്ടങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായിരിക്കുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഈശോ കർത്തൻ സീഹാബവായിൽ നിന്നു പൂജാതൻ തൻ പ്രകാശ പ്രവാഹത്താൽ അന്ധകാരം മുറ്റും നീക്കി തേജോ പ്രഭാതത്തിൻ ശക്തി പെട്ടെന്ന് ഇരുളിനെയോടിച്ചു. സിംഹ തേജസ്സിൻ പ്രഭാപൂരം മർത്യർക്കെ ഗിരേക്ഷയും. പൂർവകാലത്തിലെ കടങ്കഥകളെ ഞാൻ പറയും. തിരുനക്ഷത്രം ആകാശത്തിൽ വെളിപ്പെട്ട് ഭൂമിയിലെ വിദ്വാൻമാർക്ക് രാജാവായ സിംഹജാതനായ കണക്കാക്കുന്നതിന് വേണ്ടി വിദ്വാൻമാർക്ക് വഴികാട്ടിയായി. നാമും അവരോടൊന്നിച്ച് അവനെ കുമ്പിട്ട് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. ദാനിയേൽ ദർശിച്ചതായ കല്ല് കൈകളാലല്ലാതെ ചെത്തി വെളിപ്പാക്കിയതായിരുന്നു. ആയുധ മിശിഹായുടെ ജനന ദൃഷ്ടാന്തമാണ്. പുരുഷനാലല്ലാതെ കന്യകാ ഗർഭത്തെ അത് കുറിക്കുന്നു.
ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ നന്ദിക്കും ആമീനാമീൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പതിനഞ്ചാം പേജിൽ നിന്നുള്ള പ്രാർത്ഥനകൾ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേ ദാസന്മാർ അവിടുത്തെ അനുഗ്രഹത്താൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങേ ആരാധകർ അവിടുത്തെ ഇച്ഛാനുസരണമുള്ള ജീവസന്ധാരണത്താൽ സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവേ, തിരുസഭയിലും അങ്ങേ ജനത്തിലും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദീർഘമായ സമാധാനവും അങ്ങേ ദൈവത്വത്തിന്റെ നിരന്തരമായ ശാന്തിയും എന്നും ലോകാന്ത്യം വരെയും വാഴുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സർവത്തെയും സമാധാനപ്പെടുത്തുന്നവനും സർവത്തോടും കരുണ പൊഴിക്കുന്നവനും ആരാധ്യമായ ദൈവപരിപാലകമായവനെ, ഞങ്ങളുടെ ചുറ്റിലും ഞങ്ങളുടെ മധ്യത്തിലും അങ്ങ് ഞങ്ങളോടുകൂടെ ഇരുന്ന ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും സദാസമയവും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കേണ്ടേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ആമേൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവയെ, തിരുക്കൃപയാൽ ഈ സമയത്ത് തിരുസാന്നിധ്യം ഞങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ഞെരുങ്ങുന്നവർക്ക് രക്ഷ, ബന്ധനസ്ഥർക്ക് വിടുതൽ, കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം, രോഗികൾക്ക് സൗഖ്യം, വിദൂരസ്ഥന്മാർക്ക് സാമീപ്യം, അയൽവാസികൾക്ക് സംരക്ഷണം, പാപികൾക്ക് മോചനം, മാനസാന്തരപ്പെടുന്നവർക്ക് സ്വാഗതം, പരിശുദ്ധന്മാർക്ക് ഉന്നതി, നിർധനർക്ക് ജീവസന്ധാരണം, കാണാതെ പോയവർക്ക് കണ്ടെത്തൽ, ചിതറിപ്പോയവർക്ക് തിരിച്ചുവരവ്, മരിച്ചുപോയവർക്ക് ഉത്തമ സ്മരണ, ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും തിരുക്കൃപ കടാക്ഷം, സർവജനത്തിനും ദൈവതിരുദർശനം, പാപികളും ബലഹീനരുമായ ഞങ്ങൾക്ക് തിരുവിഷ്ട പ്രസാദം. ദൈവമായ കർത്താവെ, അവിടുത്തെ കരുണാ കടാക്ഷത്താൽ എല്ലാവർക്കും എല്ലാറ്റിനും അങ്ങേ ദിവ്യ സഹായവും വർഷിക്കുമാറാകട്ടെ. സർവശക്തി പിതാവും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സ്ത്രീർത്ഥവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനും സർവശക്തികൾക്കും ആദിശാനുമായ ഈശോ മിശിഹ എന്ന കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ സ്വർണ്ണകൾക്ക് മുമ്പേ തൻ്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടു ഉണ്ടാക്കപ്പെട്ടവനുമല്ല, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം തൻ്റെ പിതാവിനോട് സ്വഭാവമുള്ളവൻ. മനുഷ്യനായി നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി റൂഹാദുഗുദിശായ ശരീരമെടുത്ത് മനുഷ്യനായി തീരുകയും നിങ്ങളോടെ മാറിക്കും മാറിക്കും. ഇപ്പോൾ പ്രദക്ഷിണമായി നമ്മൾ തീച്ചോലി കത്തിക്കുന്നതിന് മുന്നോട്ട് പോകുന്നു. കൊയറ സമയം പാട്ടുകൾ പാടിക്കുന്നു.